ഞാൻ അന്നേ പറഞ്ഞതല്ലേ, നിന്നോട് ആ മാർബിലാൻഡിൽ ഒന്ന് പോയി. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും അവിടെയുണ്ട്. മാത്രമല്ല, മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും. മാർബിലാൻഡ്, തിരൂർ ചങ്ങരംകുളം. താനൂർ ദേവദാർ റെയിൽവേ മേൽപ്പാലത്തിൽ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് ഗർത്തങ്ങൾ രൂപപ്പെട്ടു. പാലത്തിന്റെ കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഗർത്തത്തിൽ തട്ടി ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാവാത്തതാണ് ഗർത്തങ്ങൾ രൂപപ്പെടാൻ കാരണമായത്. താനൂർ ദേവദാർ റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ രൂപപ്പെട്ട വലിയ ഗർത്തങ്ങൾ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. പാലത്തിന്റെ പല ഭാഗങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇരുമ്പ് പട്ടകളും കോൺക്രീറ്റുകളുമെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലാണ്. സ്കൂട്ടർ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങളാണ് അധികവും അപകടത്തിൽപ്പെടുന്നത്. നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകാത്തതാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്ന ഈ ദേവദാർ ഓവർബ്രിഡ്ജ് ഇതാര് നന്നാക്കണം, എവിടെ നന്നാക്കണം, എങ്ങനെ നന്നാക്കണം എന്നുള്ളത് നാട്ടുകാർക്ക് അറിയില്ല. പക്ഷേ ഇതിൻ്റെ പൈസ വാങ്ങി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ? ഇവിടെ നിരന്തരം ഇവിടെ പ്രൈവറ്റായിട്ട് പല ആളോടും പറഞ്ഞിട്ട് ഇവിടെ സിമെൻ്റ് ഇട്ട് കല്ലിട്ട് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വീണ്ടും ഇവിടെ അപകടങ്ങൾ ദിനംപ്രതി ഇവിടെ ബൈക്കുകളാണ് ഇവിടെ വീഴുന്നത്. ബൈക്കിൻ്റെ കുട്ടികൾ വീണിട്ട് ഇത് ആരും കാണുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ഞങ്ങൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശക്തമായ സമരങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. ഇതൊരു മുന്നറിയിപ്പായിക്കൊണ്ട് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ അഭിമുഖം കൊടുക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദേവദാർ തിരുവിതാനൂർ റോഡിലുള്ള ഓവർബ്രിഡ്ജ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആവശ്യപ്പെടുകയാണ്. മേൽപ്പാലത്തിൽ ടോൾ പിരിവ് പതിവ് പോലെ നടക്കുന്നുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടക്കാത്തത്. നേരത്തെയും പാലത്തിൽ ഗർത്തങ്ങൾ ഉണ്ടായപ്പോൾ നാട്ടുകാരാണ് ശ്രമദാനമായി നിരയാക്കിയത്. അപകടങ്ങൾ തുടക്കതയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി.